ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പുൽവാമ ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. അതിർത്തിക്കപ്പുറത്തെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തു. ഇന്ന് പുലർച്ചെ 3:30 വ്യോമസേന വിമാനങ്ങളുടെ സഹായത്തോടെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ദൗത്യത്തിൽ പങ്കെടുത്തത് 12 മിറാഷ് വിമാനങ്ങൾ. ഇന്ത്യ തകർത്തത് ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പുകൾ എന്ന് റിപ്പോർട്ട്. 4 മേഖലകളിലാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 200 മുതൽ 300 ഭീകരർ കൊല്ലപ്പെട്ടതായി സൂചന. ബാലക്കോട്ടിൽ വൻ നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ട്. ആക്രമണത്തെ തുടർന്ന് സൈന്യം അതീവ ജാഗ്രതയിൽ. അതിർത്തിക്കപ്പുറത്തെ ഭീകര ക്യാമ്പുകളിലേക്ക് വർഷിച്ചത് 1000 കിലോ ബോംബുകൾ. വ്യോമസേനയെ ഉദ്ധരിച്ച് എ.എൻ.എയാണ് വിവരം പുറത്തുവിട്ടത്. ആക്രമണത്തിന്റെ സ്ഥിരീകരണത്തിനായി വ്യോമസേനയും സൈന്യവുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനം ഉടൻ. ഇന്ത്യ തിരിച്ചടി ആരംഭിച്ചതോടെ മസൂദ് അസറിന് സുരക്ഷ ഒരുക്കി പാകിസ്ഥാൻ. റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മസൂദ് അസറിനെ ബഹാവൽപൂരിയിലെ കോട്ട്ഖനി മേഖലയിലേക്ക് മാറ്റി. ഇന്ത്യൻ വ്യോമസേന നിയന്ത്രണ രേഖ ലംഘിച്ചെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാനും. പാക് സേന വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം ആരോപിച്ചത്. പാകിസ്ഥാൻ തിരിച്ചടി തുടങ്ങിയതോടെ വിമാനങ്ങൾ തിരിച്ചു പറന്നെന്നും പാകിസ്ഥാന്റെ അവകാശവാദം. ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരുക്കിയിരുന്നത് വൻ സുരക്ഷ. അതിനിടെ രജൗരി പൂഞ്ച് മേഖലയിൽ പാക് സൈന്യം വെടിവയ്പ് നടത്തി. സമവായത്തിന് ചർച്ച. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഭിന്നത രൂക്ഷമായിരിക്കെ കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച ഇന്ന് കൊച്ചിയിൽ. അധിക സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായും കോൺഗ്രസ് ചർച്ച നടത്തും. കേരള കോൺഗ്രസിന് രണ്ടാമത് ഒരു സീറ്റ് നൽകാനാവില്ലെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് അറിയിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തീരുമാനിച്ചിരുന്ന പി ജെ ജോസഫിന്റെ നിലപാട് യോഗത്തിൽ നിർണായകമാകും. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മാറ്റിവെച്ച ഉഭയകക്ഷി ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുന്നത്. 3 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്ന മുസ്ലിം ലീഗുമായാണ് ആദ്യ ചർച്ച. മലപ്പുറം പൊന്നാനി സീറ്റുകൾക്ക് പുറമെ 1 സീറ്റ് കൂടിയാണ് നേരത്തെ UDF യോഗത്തിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത്. വടകരയോ വയനാടോ ആണ് ലീഗ് ആഗ്രഹിക്കുന്നത്. എന്നാൽ 3-ാം സീറ്റിന്റെ കാര്യത്തിൽ പിടിവാശി വേണ്ടെന്ന് ലീഗിൽ നേരത്തെ ധാരണയായി. കോട്ടയം സീറ്റിൽ മാത്രം മത്സരിക്കുന്ന കേരള കോൺഗ്രസ് 1 സീറ്റാണ് അധികം ചോദിക്കുന്നത്. ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം. 2-ാം സീറ്റില്ലെങ്കിലും കുഴപ്പമില്ലെന്ന നിലപാടിലാണ് ജോസ് കെ മാണിയും. ജോസഫ് കലാപക്കൊടി ഉയർത്തിക്കാട്ടിയിരിക്കുന്ന കേരള കോൺഗ്രസിൽ ഇന്നത്തെ ചർച്ച നിർണായകം. ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേരള കോൺഗ്രസുമായുള്ള ചർച്ച. അതിനു മുമ്പ് കേരള കോൺഗ്രസ് നേതൃത്വ യോഗവും കൊച്ചിയിൽ നടന്നേക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പി ജെ ജോസഫ് ഉറപ്പിച്ചതോടെ 2 സീറ്റ് കിട്ടിയില്ലെങ്കിൽ കേരള കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകും. സമാധാനത്തിനായി യോഗം. പെരിയ ഇരട്ടക്കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ഇന്ന് സർവകക്ഷി സമാധാന യോഗം. ഉച്ചയ്ക്ക് 2 മണിക്ക് കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിലാണ് സമാധാന യോഗം നടക്കുന്നത്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പെരിയ ഇരട്ടക്കൊലപാതകത്തെ തുടർന്ന് ഉടലെടുത്ത സംഘർഷങ്ങൾ തടയുന്നതിനാണ് യോഗം. കൊലപാതകത്തിന്റെ അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും പരാതി നൽകും. 2 ദിവസത്തിനകം പരാതി നൽകാനാണ് തീരുമാനം. ഹൈക്കോടതിയിൽ ഹർജി നൽകാനുള്ള നടപടികളും അവസാനഘട്ടത്തിലാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ 48 മണിക്കൂർ നിരാഹാര സമരവും ഇന്ന് ആരംഭിക്കും. അതേസമയം കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കോടതിയെ സമീപിച്ചേക്കും. സംഭവത്തിലെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരും. കൊല്ലപ്പെട്ടവർക്ക് ഉണ്ടായിരുന്ന ഭീഷണിയെ സംബന്ധിച്ചും അന്വേഷണം നടത്തും. അയോധ്യയിൽ ഇന്ന് വാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അയോധ്യ സുപ്രീം കോടതി കേസ് ഇന്ന് പരിഗണിക്കും. കേസിൽ അന്തിമവാദം കേൾക്കുന്നതിന്റെ സമയക്രമം ഇന്ന് തീരുമാനിക്കും. കേസിൽ വാദം കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ SI ബൊബ്ഗൌഡ, DY ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, SA നസീർ എന്നിവരടങ്ങിയ ബെഞ്ച്. 5-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചതിനു ശേഷം അയോധ്യ കേസ് പരിഗണിക്കുന്നത് ഇത് 2-ാം തവണ. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം കൂടുതൽ വാർത്തകളുമായി ടീന ചേരും. നമസ്കാരം.